അപ്പോ എന്റെ എല്ലാ ജംഗളുടെ പറപ്പിൾക്കും നമ്മളെ നൈറ്റ് ഫിഷിംഗ് ലൈഫ്. 12-13 മണിക്കൂറോളം നമ്മൾ നൈറ്റ് കടലിൽ കിടന്ന് നമ്മൾ വീഡിയോ എടുത്ത വീഡിയോയുടെ 4-ാമത്തെ പാർട്ട്, അതായത് ഫൈനൽ പാർട്ടിലോട്ട് എല്ലാവർക്കും ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോയിലോട്ട് പോയി. ആളെ ഇപ്പോഴും ജീവനോടെയാ വരുന്നത്. അതല്ലേ, എല്ലാം ജീവനോടെ തന്നെ വരുന്നു. ഗ്ലൗസ് വേണോടാ? ഗ്ലൗസ് എന്താ തന്നെ? ഇതുപോലെ വന്നുകൊണ്ടിരുന്ന എന്ത് സന്തോഷം. പക്ഷെ വാള വരുന്നതോ ആണ്ടിലൊരിക്കൽ മാവേല് വരുന്ന പോലെ. ബാക്കി വല്ലപ്പോഴും കൂടി അയിലയോ പാരയോ ഇതുപോലെ വന്ന് തിരിഞ്ഞു നോക്കും. ഇവന്മാർ കൊച്ചു മാവേലി, വാള ഇപ്പം നമുക്ക് മാവേലിയായി. ഇനിയിപ്പം ഏതായാലും വലിച്ചു തീരുന്നത് വരെ എന്തെങ്കിലുമൊക്കെ കിടക്കണമേ എന്നുള്ള പ്രതീക്ഷ മാത്രമേ ഉള്ളൂ, ഹോപ്പ്. അമ്മീ വല നല്ലതുപോലെ വെയിറ്റ് ഇട്ടാ വരുന്നത്. നമുക്കിപ്പോൾ അയക്കൂറ, ചെറിയ ടൈപ്പ് അയക്കൂറ വന്നിട്ടുണ്ട്. അയ്യോ വല അങ്ങോട്ട് വലിക്കുന്നു, നമ്മൾ ഇങ്ങോട്ട് വലിക്കുന്നു. രണ്ടിൻ്റെ നടുവിൽ ക്യാമറ എന്നെ നോക്കണം. എല്ലാം കൊണ്ട് പണിയാണല്ലേ നമുക്ക്. വല നമ്മൾ സാധാരണ വലിക്കുന്നതിനേക്കാൾ നല്ല അധികം പൊറുപ്പുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൻ്റെ ഒഴുക്ക് വിപരീത രീതിയിലൊക്കെയാണ് നിൽക്കുന്നത്. കൃത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മൾ കേരളത്തിലെ റോഡുകളെ കണക്ക്. കുഴി ഏതാ റോഡ് ഏതാന്ന് പിടികിട്ടാത്ത പോലെ. വലുവ് എങ്ങോട്ട്, തെക്കോട്ടാണോ വടക്കോട്ടാണോ എന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. എങ്ങനെ പോയാലും കുഴി തന്നെ. അമ്മേ നമ്മൾ പണിയാണ് നമുക്ക്. അല്ല അങ്ങോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ ഇങ്ങോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് മീനും കഴിക്കും. ഇതിപ്പോൾ ബൈക്ക് ഓടിക്കുന്നതിനേക്കാൾ കഷ്ടമാണല്ലേ. വല ഏതാണ്ട് പാതാളത്തിൽ നിന്ന് വരുന്ന കണക്കിരിക്കുന്നു. അത്രയ്ക്ക് വെയിറ്റ്. ഒരു ഏകദേശം 100 കിലോ നമ്മൾ വെള്ളത്തിയിട്ട് വലിക്കുന്ന എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും. കടലിലെ ഒഴുക്കിനാണേ, ഇല്ലാത്തപ്പോൾ ഒരുവിധം കുഴപ്പമില്ല. ഓ മാവേലി വന്നേ.
ചത്ത് കിടക്കുന്നു ഗൈസ്. രണ്ട് മാല് വല വലിച്ചു കഴിഞ്ഞ് അത് രണ്ട് പീസ് വല വലിച്ചു കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മീനൊക്കെ ഒന്ന് ഐസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇത്രയും കിട്ടിയ മീനുകൾ നമുക്ക് ഏതായാലും ഐസ് ചെയ്ത് വയ്ക്കണം, കാരണം അടുത്ത വല വലിച്ച് തീരുമ്പോഴേക്കും ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതലാവും. അപ്പോൾ അത്രയും സമയം ഇത് പുറത്ത് കിടക്കുന്നതിനേക്കാളും നല്ലത് ഐസിൽ കിടക്കുക. ഐസ് ഉണ്ടല്ലോ, അപ്പോൾ ഐസിലിട്ടിരിക്കാം എന്നും പറഞ്ഞിട്ട് ഐസിലെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇനിയിപ്പോൾ ഏതായാലും മീനൊക്കെ ഒന്ന് പാരി കിടട്ടെ. അയിലയും പാരി വാളയും പിന്നെ ചെറിയ അയക്കൂറ് കടിച്ചിടണം. അപ്പോൾ ഇനി ഏതായാലും ഇതിലൊത്തിരി വെള്ളം ഒഴുകി കോടി. ആ ആ വാള മാറ്റ്. നമുക്ക് രാത്രി കിടന്ന് ഒരുമാതിരി വല വലിച്ച സമയത്ത് കിടന്ന് ഇതാണ് വാളയാണ്. അപ്പോൾ ആ വാളയും ചെറിയ ചോറ്റുവരി മീനും മാറ്റുന്നുണ്ട്. എന്നിട്ട് കറി അയില തട്ടിയിട്ട് വാളയൊക്കെ വാരിക്കണം. എന്നാൽ ഈ വാളയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് പെരുകിയിരിക്കുന്നുണ്ടല്ലേ, ഈ സംഭവം ഉണ്ടല്ലേ, വയറൊക്കെ പെരുകിയിരിക്കുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടും. അപ്പോൾ ഈ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. ആ മീത ഇട്ട് കൊടുക്കുക. വാളയ്ക്ക് കൊടൽ പൊട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസാരമായിട്ട് പൊട്ടും. അതുകൊണ്ട് എപ്പോഴും വാളയൊക്കെ മുകളിൽ ഇടുന്നതായിരിക്കും സേഫ്റ്റി. കുടലൊക്കെ കണ്ടില്ലേ, അതൊക്കെ വയറ് ഫുള്ള് നിറച്ച് തീറ്റി വെച്ചിരിക്കും. ഇതൊക്കെ തീറ്റിയാണ്, അതിൻ്റെ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഏകദേശം കൊഴിയാള്, അതായത് ചെമ്പാൻ, ചെറിയ ചാളക്കുട്ടി, അങ്ങനെയുള്ള മീനുകളെല്ലാം മുഴുവനോടെയൊക്കെ വിഴുങ്ങിയിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വയറെപ്പോഴും വീർത്തിരിക്കും ഫുള്ളായിട്ട് തിന്നത്. ഇത് കീറി മുറിക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ട് എൻ്റെ മോനെ. പക്ഷേ ഇതേപോലെ ടേസ്റ്റ് വേറെ ഇതൊന്നുമില്ല, മാവ് പോലെ ഇരിക്കും. നമ്മളെ സാധാരണ മാവിൻ്റെ ആ ഒരു രീതിയിൽ ഇതൊക്കെ ഒന്ന് വരട്ടെ. പറഞ്ഞില്ലേ കുടൽ പൊട്ടുമെന്ന്, നല്ല കുടൽ പൊട്ടിയണ്ട. നമ്മളെ പിടിച്ചിട്ട് കുറച്ച് സമയമായുള്ളൂ, അതിന് മുന്നേ കുടൽ പൊട്ടി. ഇത് നോയം വാളയാണ്. നോയം വാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാളയിൽ രണ്ട് ടൈപ്പുണ്ട്. ഏകദേശം ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കമേ ചത്ത് ഇതാവുന്നതാണ്. ഇല്ലളിയാ എണ്ണയിട് നീ എന്താ എണ്ണയിട്ടു? ഇല്ല തീർന്നില്ല, കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ ഇതിൽ വാളയിൽ രണ്ട് ടൈപ്പുണ്ട്, ഒന്ന് നോയം വാളയും ഒന്ന് നമ്മളെ കല്ല് പോലെ ഇരിക്കുന്ന വാളയും. ഈ നോയം വാളയെന്ന് പറയുന്നത് നമ്മൾ ഈ കഴിക്കുമ്പോൾ, അതായത് ഒരു ടേസ്റ്റ് കുറഞ്ഞ മാവ് പോലെ ഇരിക്കും. ഏകദേശം എന്താ പറയുക,
നമ്മൾ സോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലിട്ട് പൊടിഞ്ഞു പോകും. ആ അതാണ് നോയം വാള എന്ന് പറയുന്നത്. നോയം വാള എന്നാണ് നമ്മളിവിടെ പറയുന്നത്. നിങ്ങളവിടെ വേറെ ഓരോ നാട്ടിൽ ഓരോ പേരുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ പറയുന്നത് നോയം വാള എന്നാണേ. അപ്പോൾ ഇത് സാധാരണ വാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ കണ്ടില്ലേ, തിക്കായണ്ട് ഇതായിട്ടിരിക്കും. നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ഈ പച്ച വാള കണ്ടില്ലേ, കല്ലുപോലെ ഇരിക്കുന്നുണ്ടല്ലേ. പക്ഷേ ഇതങ്ങനെയല്ലായിരിക്കും. ഇത് തൊടുമ്പോൾ തന്നെ അതാണ്ട് സോഫ്റ്റാണ്, അതാ വളഞ്ഞ് കിടക്കുന്നുണ്ടല്ലേ. നമ്മൾ ഇത് കിടക്കുന്നത് അതും കിടക്കുന്നതും തമ്മിൽ വ്യത്യാസം നോക്കിയേ. ഇത് ഒടിഞ്ഞ് തൂങ്ങി എന്തോ തൂണില്ലാത്ത പോലെ ഇരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, ഇതൊത്തിരി നല്ല കട്ടിയായിട്ടായിരിക്കും കിടക്കുന്നത്. നമുക്ക് ഓ എന്താ നോയ വാള ഇടണായേ. എന്താ വരുമീനാളിയാ ശക്തിയായിട്ട് കാറ്റും വീശി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൂട്ടത്തിൽ നമ്മൾ വല വലിച്ച് ആദ്യത്തെ തൂക്കമാണ്. ഓ ഓക്കെ, അനുവിൻ്റെ വന്ന ഭാഗ്യം. ഇത് ഇത്രയും വല, ആകെ കുറച്ച് വല മാത്രമേ ഇനിയുള്ളൂ. എന്നിട്ട് മീൻ വരുന്ന നോക്കിയേ. ഇത് തുടക്കം തൊട്ട് ഇപ്പോൾ വന്നിരുന്നെങ്കിൽ നമുക്കിപ്പോൾ എങ്ങനെയല്ലെങ്കിൽ ഒരു 5 കുട്ടയോളം മീൻ കിട്ടിയേനെ. ഇതിപ്പോൾ അവസാനമായപ്പോഴേക്കും ഒരു 5 6 എണ്ണം അല്ല ഒരു 7 അയിലയും വന്ന്, ഇപ്പോൾ 1 വാളയും വന്ന്. നമ്മുടെ വീതി ഇല്ലാതെ നമ്മുടെ മൊത്ത വലയും നമ്മൾ വലിച്ചു തീർന്നിട്ടുണ്ട് കേട്ടോ. വലിച്ചു തീർന്നപ്പോഴേക്കും നമുക്ക് കിട്ടിയത് ഇപ്പോൾ അവസാനത്തെ വലയിലെ മീനാണ് ഇത്. അപ്പോൾ ബാക്കിയുള്ള 2 വലയിലെ മീൻ നമ്മൾ ആ പെട്ടിയിൽ തന്നെ ബോക്സ് ഐസ് ചെയ്ത് വച്ചത് നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ നമ്മൾ അവസാനം വന്ന മീൻ ഏതായാലും ഐസ് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നു. ഓ മുപ്പത്തൊന്ന് വാള ഇപ്പൊ അവസാനത്തെ വലയിൽ കിടന്ന് വാള വേറെ ആർക്കും വെക്ക്. മേല ഓടി വട്ടേ. അപ്പൊ പിന്നെ ഏതായാലും ഇനി നമ്മള് കരയിലോട്ട് പോവുകയാണ്. ഇപ്പൊ ഏകദേശം 4 മണി, എത്ര മണിയാടാ, 4 മണിയായില്ലേ. അപ്പൊ 4 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ, 4 മണിയായില്ലേ. 4 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പിന്നെ കരയിലോട്ട് ഓടി ചെല്ലാൻ വേണ്ടിയിട്ട് ഏകദേശം 1 മണിക്കൂറെങ്കിലും എടുക്കും. ഡബിൾ ഇറക്കുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 3/4 മണിക്കൂറിൽ എത്താൻ ചാൻസ് ഉണ്ട്. 21 ഏകദേശം 24 കിലോമീറ്റർ ഉണ്ട് നമ്മളിപ്പോൾ കിടക്കുന്ന സ്ഥലത്തു നിന്ന്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കരയിലൊക്കെ എത്തി മീൻ വിൽക്കാൻ സമയത്ത് കാണാം. ഏകദേശം 5 6 7 മണിയൊക്കെ ആവും ഏതായാലും.
ഓക്കേ അപ്പോൾ പിന്നെ ഏതായാലും ഞാൻ ഈ മീനൊക്കെ ഒന്ന് വാരി ഇട്ടതിന് ശേഷം നമുക്ക് ഐസ് ചെയ്യണം ഐസ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം വിൽക്കുന്നുണ്ട് അപ്പോൾ മീനെല്ലാം വിറ്റ് തീർന്നിട്ടുണ്ട് അവസാനത്തെ കുട്ട മീനാണ് അവിടെ അനു വിൽക്കുന്നത് ഐസിന്റെ മീനുകൾ വീണ്ടും തിരികെ വിൽക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ഏതാണ്ട് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഇനി സമയം ഏകദേശം ഒരു 8:21 ആയിട്ടുണ്ട് 8:21 ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ വലയിൽ ഒരു രണ്ട് വലയിൽ നമ്മൾ കുരുക്കി ഉണ്ടായിരുന്നല്ലോ ആ കുരുക്കൊക്കെ തിരിച്ച് അപ്പുറത്തെ വല തിരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ എൻ്റെ മോനെ ഓപ്പോ ഒരു സൈസിന് കിടക്കണ ഒരു ചെമ്പൽ എന്റെ മോനെ ആരിക്കണോ പിടിച്ചേ പല്ലേ ഇപ്പൊ കിട്ടിയതാണ് സംഭവം നമ്മളിവിടെ നിന്ന് ചൂണ്ട വലയുടെ ജോലി ചെയ്യണം അതിന്റെ ഇടയ്ക്ക് അവന്മാര് ചൂണ്ട എടുത്തോണ്ട് പോയി ഇട്ടതാ പക്ഷെ നല്ലൊരു സാധനം കിടക്കാച്ചി സാധനം തന്നെ കിട്ടി ഇനിയിപ്പോ നമ്മള് ജോലി തീർന്ന് എപ്പൊ പോകുന്ന ഒരു പിടിയില്ല 9 മണിയാവാ ഇത് ഇത് ലോകത്തില് ഇവനെ കണക്ക് ഒരു ഇല്ലേ അത് തന്നെ കണ്ടുക്കാന്നാണ് പേര് ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട രീതിക്ക് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് ഏതായാലും അടുത്തൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് അതായത് പുതിയ കെട്ടുക്കാച്ചി ഫിഷിംഗ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.